സന്നിധിയിലെ കളമെഴുത്തിന് വിശ്വാസത്തിൻ്റെയും കലയുടെയും രണ്ട് തലങ്ങളുണ്ട്. കേരളീയ ചിത്രകലയുടെ ആഴവും പരപ്പും വിളിച്ചോതുന്നതാണ് കളമെഴുത്ത് എന്ന അനുഷ്ഠാന കല. ഇവിടെ ചിത്രമെഴുതുന്നയാൾ ഒരേ സമയം ചിത്രകാരനും പൂജാരിയുമായി മാറുന്നു. ജീവനുള്ള ചിത്രങ്ങൾ എന്നത് ചിത്രകലയിലെ ഒരു പ്രയോഗമാണ്. കളമെഴുത്തിൻ്റെ ആത്മാവും അതുതന്നെയാണ്. പൂർത്തിയാക്കിയ കളത്തിൽ വരയ്ക്കപ്പെട്ട ദേവിയുടെ സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. അത്രയേറെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും ആത്മസമർപ്പണത്തോടും കൂടിയാണ് കുറിപ്പ് വിഭാഗത്തിൽപ്പെട്ടവർ കളമെഴുതുക. കരിപ്പൊടി കൊണ്ടാണ് കളത്തിൻ്റെ രൂപരേഖയിടുന്നത്. ആദ്യം മധ്യഭാഗം, പിന്നീട് പാദം, ഒടുവിൽ ശീർഷഭാഗം എന്നീ ക്രമത്തിലാണ് കളം വര. പച്ചപ്പൊടിയാണ് പശ്ചാത്തലത്തിൽ സൂക്ഷ്മതയോടെ നിരത്തുക. വിവിധതരം ആയുധങ്ങൾ കളത്തിലെ ഭദ്രകാളിയുടെ ചിത്രത്തിലുണ്ടാകും. ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുന്ന ദേവിയാണ് കളം പൂർത്തിയാവുമ്പോൾ പ്രതലത്തിൽ പുനർജനിക്കുക. തിന്മകൾക്ക് എതിരെയുള്ള, ദുഷ്ടശക്തികൾക്ക് എതിരെയുള്ള കലാ ആവിഷ്കാരമാണ് കളമെന്നും വിശേഷിപ്പിക്കാം. മനുഷ്യർക്ക് രണ്ട് കൈകളാണ് ഉള്ളത്. കളത്തിലെ ദേവിമാർക്ക് അങ്ങനെയല്ല. ചിത്രത്തിലെ ദേവിക്ക് കുറഞ്ഞത് നാല് കൈകളെങ്കിലും ഉണ്ടാകും. സന്ദർഭം, സൗകര്യം ഒക്കെ അനുസരിച്ച് അതിൻ്റെ എണ്ണവും കൂടും. 4, 8, 16 എന്നിങ്ങനെ അത് നീളുന്നു. 64 കൈകളോടുകൂടിയ രൂപവും അപൂർവമായി കളങ്ങളിൽ എഴുതാറുണ്ട്. ദേവിയെ അമ്മ എന്നാണ് വിശ്വാസികൾ അടുപ്പത്തോടെ വിളിക്കുക. മാതൃത്വത്തിൻ്റെ സവിശേഷ ലക്ഷണമാണ് സ്തനങ്ങൾ. കളമെഴുത്തിൽ ദേവിയുടെ സ്തനങ്ങൾ രൂപപ്പെടുത്തുന്നത് നെൽക്കതിരുകൾ കൊണ്ടാണ്. കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റുന്ന അക്ഷയഖനിയായി സ്തനങ്ങൾ മാറുമ്പോൾ ഇവിടെ ഈ രൂപകം ഒരു ദേശത്തിൻ്റെ വിശപ്പ് മാറ്റുന്ന കാർഷിക ശക്തിയായി മാറുന്നു. ക
കളമെഴുത്തിന്റെ ഓരോ വരികളിലും നിരകളിലും വിശ്വാസത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും നേരുകൾ കാണാം. കളമെഴുത്തിൻ്റെയും പാട്ടിൻ്റെയും വിശേഷങ്ങൾ പറയുന്ന നാട്ടുത്സവത്തിൽ മറ്റൊരു ഇടവേള.